ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്, പുഷ് പ്രോട്ടോകോൾ ആണ്. പുഷ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ലെയർ 1 ആൻഡ് ലെയർ 2 ബ്ലോക്ക് ചെയിനുകളിൽ വീഡിയോ സ്ട്രീമിംഗും ചാറ്റിംഗും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷന്റെ പല സാധ്യതകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ് 3 ആപ്ലിക്കേഷനാണ്. ഇതിന്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് എന്ന് പറയുന്ന ടോക്കൺ നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കണാണ്. കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ വെബ്സൈറ്റിൽ പോയി കേട്ടിട്ടുണ്ടെങ്കിൽ കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്യാം. ആ കയ്യിലിരിക്കുന്ന ഐഫോൺ ഏതാണെന്നാ പറഞ്ഞത്? എന്റെ ഐഫോൺ 12. എന്തേ അയ്യേ, 12 14 പ്രോ മാക്സ് എടുക്കാൻ പോണ്. ആരെടുക്കാൻ പോണെ? ഞാൻ തന്നെടാ. കിഡ്നി വല്ലതും വിറ്റോ? വല്ലാണ്ട് അങ്ങ് പുച്ചിക്കല്ലേ, എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിരിക്കും പോലെ. വന്നിട്ട് ഞാൻ കാണിച്ചുതരാം. അതിന് 1.5 ലക്ഷം രൂപ വരും. 1.5 ലക്ഷം ഇങ്ങോട്ട് നോക്കണേ. അയ്യോ, 2 ലക്ഷം രൂപ ഉണ്ടല്ലോ, എവിടെ നിന്ന് കിട്ടി? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ അവിടെ കിടന്ന് പട്ടിപ്പണി എടുത്തുണ്ടാക്കിയ പൈസ അങ്ങേര് എനിക്ക് ക്രിപ്റ്റോയിൽ അടയിച്ചെന്നെ ആ ഹിന്ദിക്കാരൻ. ഇനി ചെറിയ കളികളൊന്നും ഇല്ലടാ മോനെ. എന്റെ പൊന്നു മണ്ടങ്ങോണപ്പാ, ഇത് കോയിൻ മാർക്കറ്റ് ക്യാപ്പാണ്. ഇതിനകത്തേക്ക് ക്രിപ്റ്റോ അയക്കാനും പിടിക്കാനും പറ്റില്ല, നിന്റെ ആരോ പറ്റിച്ചതാണ്. അല്ല, ഇമെയിലും പാസ്വേഡൊക്കെ ചോദിച്ചപ്പോ തന്നെ കൊടുത്തിട്ടുണ്ടാവില്ലേ? ക്രിപ്റ്റോയിൽ അയക്കാന്ന് പറഞ്ഞു, ഞാൻ എന്റെ ഇമെയിലും പാസ്വേഡും കൊടുത്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അയാളെ വിളിച്ച് മര്യാദക്ക് പൈസ അയക്കാൻ പറ. കള്ളപ്പന്നി സ്വിച്ച് ഓഫ്, എന്തെങ്കിലും വഴി പറഞ്ഞാടാ. ഇമാതിരി ക്രിപ്റ്റോ സംബന്ധമായിട്ടുള്ള ഉടായ്പകളിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, വേഗം പോയി കണ്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ ഞാൻ വെറുതെ ഒരു റീൽ കോണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ അല്ല, റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നു ആ സംഭവത്തെ പറ്റിയിട്ടാണ്. 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ 2 സംഭവങ്ങളെയും പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. കുറച്ച് പേർക്കെങ്കിലും ഇത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, നല്ല വീഡിയോ കിടക്കുക. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാറുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും അത് അറിയാത്ത, അല്ലെങ്കിൽ എന്താണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിലുള്ള 2 ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്ത്രീ മെസ്സേജ് അയക്കുകയുണ്ടായി. അവർ ദുബായിൽ സെറ്റിൽഡ് ആണ്, അവരുടെ ഹസ്ബൻഡും ഫാമിലിയും ഒക്കെ ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. അവർക്ക് അവിടെ ചെറിയൊരു ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് സൈഡായിട്ട് അവരെന്തൊക്കെയോ ഓൺലൈൻ പരിപാടികളും ചെയ്യുന്നുണ്ട്, ഓൺലൈൻ വർക്ക്സും അവർ സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർക്ക് അങ്ങനെ ഒരു വർക്കിന് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു 2 ലക്ഷത്തിനടുത്ത് രൂപയുടെ പേയ്മെൻറ്റ് അവർക്ക് കിട്ടാനായിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർക്കത് ക്രിപ്റ്റോയിലാണ് ആ പാർട്ടി അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ക്രിപ്റ്റോയിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യുക, എങ്ങനെയാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ സ്വാഭാവികമായിട്ടും അവർ യൂട്യൂബിൽ കാര്യങ്ങൾ നോക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ വീഡിയോ കണ്ടതും അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നതും. എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഒരു 2 ലക്ഷം വെർത്ത് ഓഫ് എത്തേറിയം ETH എന്ന് പറയുന്ന കോയിൻ വന്നിട്ടുണ്ട്. സോ അതെനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യണം, എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. സോ ഞാനത് ബൈനാൻസിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ബൈനാൻസിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടും അവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്നും തന്നെ അത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് സംശയം തോന്നിയത്. ഞാൻ ചോദിച്ചു, ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്കത് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കോയിൻ മാർക്കറ്റ് ക്യാപ്പിലാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോയി. കാരണം കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ സാധിക്കുമോ എന്നുള്ള സംശയം എനിക്ക് തന്നെ വന്നു തുടങ്ങി. ഞാൻ ഉടനെ ഗൂഗിളിൽ പോയി, യൂട്യൂബിൽ പോയി അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു. പക്ഷേ അവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിലുള്ളൊരു ഒരു സംവിധാനം കോയിൻ മാർക്കറ്റ് ക്യാപ്പിനകത്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് പിന്നീടാണ് ഞാൻ അവരുടെ അടുത്ത് സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവർ അയച്ച സ്ക്രീൻഷോട്ട് കണ്ടപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് അവർ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായത്. കാരണം കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തായിരുന്നു ഇവർക്ക് 2 ലക്ഷം വെർത്ത് ഓഫ് എത്തേറിയം വന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും നിങ്ങൾ ഈ പാർട്ടിക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരാനായിട്ടുള്ള ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്കിതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനുമുള്ള ഒരു സംഗതിയല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇത് നിങ്ങളെ പറ്റിച്ചിട്ടുള്ളതാണ്. നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് നമുക്ക് ഏത് ടോക്കണിൽ എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയും അത് കൃത്യമായിട്ട് അവിടെ കാണിക്കുന്ന ഒരു പരിപാടിയുമാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന, കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സെക്ഷനിൽ അതാണുള്ളത്. നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് അതിനകത്തുള്ളത്. അതല്ലാതെ നമുക്ക് ബാങ്കിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കോ, ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കോ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നിന്നും ഫണ്ട് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ അയക്കാനോ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ അവർക്ക് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. ഈ ഒരു ഇൻസിഡൻറ്റ് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം ആളുകൾക്ക് സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ ഒട്ടും ഇതിന്
ബിറ്റ്കോയിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് മാത്രം സംഭവിക്കാവുന്ന ഒരു പരിപാടി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മുടെ ഈ ഒരു വിഷു ഒക്കെ ആവുന്നതിന് തൊട്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിട്ട് എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നു. ഒരു ബ്രോ ആണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അദ്ദേഹം എനിക്ക് ഒരുപാട് തവണ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കാരണം ഞാൻ എല്ലാ മെസ്സേജുകളും ഞാൻ നോക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോളുകൾ വരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്താണ് അദ്ദേഹത്തിന് പറയാനായിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻബോക്സിൽ പോയി നോക്കിയപ്പോഴാണ് ഇദ്ദേഹം ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ എനിക്ക് അയച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ആ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സെക്ഷനിലെ സ്ക്രീൻഷോട്ടാണ്. അത് ഏകദേശം 100,000 രൂപയോളം അവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ടായിരുന്നു. സോ ഒരാൾക്ക് പൈസ അയച്ചു കൊടുത്തു, അയാൾ ഇദ്ദേഹത്തിന് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലാണ് ഫണ്ട് ഇട്ട് കൊടുത്തത്. ഓക്കെ, നമ്മൾ സാധാരണ ബൈനാൻസിൽ പി ടു പി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നു, അയാൾ നമുക്ക് ബൈനാൻസിലേക്ക് ഫണ്ട് ഇട്ട് തരുന്നു. ആ ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു തട്ടിപ്പിന് ഇദ്ദേഹം ഇരയാവുകയാണ് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 100,000 രൂപ ഇദ്ദേഹം ആ പറഞ്ഞ ആൾക്ക്, അല്ലെങ്കിൽ ആ ക്രിപ്റ്റോ അയച്ചു തരാമെന്ന് പറഞ്ഞ ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടും എനിക്ക് കാണിച്ചു തന്നു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അയാൾ വളരെ സിമ്പിളായിട്ട് പോർട്ട്ഫോളിയോയിൽ പോയിട്ട് ഇത്ര എമൗണ്ട് വെർത്ത് ഓഫ് ഏതെങ്കിലും കോയിൻസ് ഒക്കെ അയാൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിൻ്റെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആളുടെ വിചാരം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അയച്ചു കൊടുത്ത പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ക്രിപ്റ്റോസ് അദ്ദേഹത്തിന് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് ഇടിയിട്ടുണ്ട്. സോ ഇനി ഇത് എങ്ങനെയാണ്, ഇതുകൊണ്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇനി ബാങ്കിലേക്ക് തന്നെ തിരിച്ച് വിഡ്രോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് അറിയേണ്ടതും അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളതും. ആൻഡ് അദ്ദേഹത്തിന് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. വളരെയധികം വിഷമത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു 100,000 രൂപ, ഏകദേശം 1,00,000 സംതിങ് ഉണ്ടായിരുന്നു ആ ഒരു എമൗണ്ട്, അത് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സോ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള പൈസ ഇതുപോലത്തെ തട്ടിപ്പുകളിൽ കൊണ്ടുപോയിട്ട് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഒരുപാട് ക്രിപ്റ്റോ സ്പേസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ഒരു തുടക്കം മാത്രമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഇഷ്ടംപോലെ ആളുകൾ ഇത് അറിയാത്തതുണ്ട്, അല്ലെങ്കിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ഈ പരിപാടി എന്ന് അറിയാത്തവർ ഇഷ്ടം പോലെയുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾ പുതിയതായിട്ട് ഈ ഒരു ക്രിപ്റ്റോ സ്പേസിലേക്ക് വരുമ്പോൾ അവരെ പറ്റിക്കാനായിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ പറ്റിക്കപ്പെടാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളും അവർക്ക് ചുറ്റുമുണ്ട്. സോ ഇതുപോലുള്ള സ്കാമുകളിൽ നിന്നും ഒരു പരിധി വരെയെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ആൻഡ് എനിക്കറിയാം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇതെല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ സ്റ്റിൽ ഒരുപാട് പേര്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുപോലും അറിയാത്ത ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കണം, അല്ലെങ്കിൽ ഇത്രയും വലിയ എമൗണ്ടൊക്കെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം അവരും ഇതുപോലുള്ള ഉടായ്പകൾ, ഇതുപോലുള്ള സ്കാമുകളിൽ ചെന്ന് ചാടാനായിട്ടുള്ള സാധ്യതകൾ വളരെ വളരെ അധികമാണ്. സോ എല്ലാവരും ഈ ഒരു ക്രിപ്റ്റോ സ്പേസിൽ സേഫ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക, സേഫ് ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക. ആൻഡ് നമ്മുടെ കൂടെയുള്ളവരെയും സേഫ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.